നിയമാനുസൃത കാലാവധി കഴിഞ്ഞ് അനധികൃതമായി ഇറ്റലിയിൽ താമസിക്കുകയും ജോലി ചെയ്യുന്നവരെയും പുതുമാപ്പ് നൽകി നിയമവിധേയമാക്കാനുള്ള നിയമത്തിന് ഇറ്റാലിയൻ സർക്കാർ അംഗീകാരം നൽകി. ഇതിനുള്ള അപേക്ഷ 2020 ജൂൺ 1 മുതൽ ജൂലൈ 15 വരെയാണ് ഓൺലൈനായി സമർപ്പിക്കേണ്ടത്. ഭരണകക്ഷികളിലെയും വിവിധ സർക്കാർ വകുപ്പുകൾ, മന്ത്രാലയങ്ങൾ എന്നിവരുമായി നിരവധി ആഴ്ചത്തെ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഒരാഴ്ച മുൻപ് മാത്രമാണ് ഇതിൻ്റെ കരട് നിയമം അംഗീകാരത്തിനായി തയ്യാറാക്കിയത്. ഇറ്റലിയിലെ 4 പ്രധാന ഭരണകക്ഷികൾ തമ്മിലുള്ള ശക്തമായ അഭിപ്രായ വ്യത്യാസമാണ് കാലതാമസം നേരിടേണ്ടി വന്നത്. ഇറ്റലിയിലെ പ്രധാന വരുമാന മാർഗമായ ടൂറിസം, വ്യവസായം, കയറ്റുമതി എന്നിവ കഴിഞ്ഞാൽ അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് കൃഷിയും അനുബന്ധ മേഖലകളും. ഈ മേഖലകളിൽ എല്ലാ വർഷവും തൊഴിലാളികളുടെ ദൗർലഭ്യത രാജ്യത്ത് ഉണ്ടാകാറുണ്ട്. അതിന് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവരാറുണ്ട്. എന്നാൽ COVID-19 കാലയളവിൽ ഇത്തരം പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. വിളവെടുപ്പ് കാലത്ത് കൂടുതൽ വിദേശ തൊഴിലാളികളെ കുറഞ്ഞ വേതനത്തിന് കൊണ്ടുവരുവാൻ സാധിക്കാത്തത് തങ്ങളുടെ വിളകൾ നശിച്ചു പോകുവാൻ കാരണമാകുമെന്ന് കാർഷിക സംഘടനകൾ പലവട്ടം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇറ്റലിയിൽ ഗാർഹിക ജോലികൾക്കും കുട്ടികൾ, പ്രായമുള്ളവർ, വികലാംഗർ, മറ്റു പരസഹായം ആവശ്യമുള്ളവർ എന്നിവരെ സഹായിക്കുവാൻ ആവശ്യത്തിന് ജോലിക്കാരെ കിട്ടാറില്ല. ലോകത്ത് പ്രായമുള്ളവരുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇറ്റലി. എന്നാൽ ഇവിടെ ഏകദേശം 500,000 മുകളിൽ മതിയായ രേഖകൾ ഇല്ലാത്തവരോ രേഖകളുടെ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരും ഉണ്ട്. അവരുടെ നികുതി, സാമൂഹ്യ സുരക്ഷയുടെ പണം എന്നിവ സർക്കാരിന് ലഭിക്കാറില്ല. കത്തോലിക്ക സഭയും കാരിത്താസ് അടക്കമുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളും ഈ വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവുമധികം ആഫ്രിക്കൻ, ഏഷ്യൻ അഭയാർത്ഥികൾ വരുന്നതും താമസിക്കുന്നതും ഇറ്റലിയിലാണ്. കോവിഡ് കാലയളവിൽ ഇറ്റലിയിൽ വളരെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. 2nd ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് ഇറ്റലി കടന്നു പോകുന്നത്. ഇതിന് ഒട്ടേറെ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയ്ക്കാവശ്യമായ പണം സ്വരൂപിക്കുവാനും മറ്റും ഇത്തരത്തിൽ നിയമവിധേയമാക്കിയാൽ വളരെയധികം സാമ്പത്തിക വരുമാന വർധനവ് ഖജനാവിൽ വരുത്തുവാൻ സാധിക്കുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിയമത്തിന് സർക്കാർ തയ്യാറാകുന്നത്. ഏകദേശം 59,230,000 യൂറോയാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മുൻപ് ഇത്തരത്തിൽ 3 പ്രാവശ്യം നിയമവിധേയമാക്കൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് 2002 ആഗസ്റ്റിലാണ്. ഇത് ഉംബേർട്ടോ ബേസി, ജോൺ ഫ്രാങ്കോ ഫീനി ഇമിഗ്രേഷൻ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് പോസ്റ്റ് ഓഫീസ് മുഖേനയായിരുന്നു അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെള്ള, നീല എന്നീ നിറങ്ങളിലുള്ള 2 വ്യത്യസ്ത കവറുകൾ പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടിയിരുന്നത്. യൂറോപ്യൻ യൂണിയൻ അംഗമല്ലാത്ത രാജ്യത്തു നിന്നുള്ളവർ വെള്ളക്കവറും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നീലക്കവറും, പ്രായമുള്ളവർ, വികലാംഗർ, കുട്ടികൾ, മാരക അസുഖമുള്ളവർ, മറ്റു പരസഹായം ആവശ്യമുള്ളവർ 290 യൂറോയും മറ്റു ജോലികൾക്ക് 700 യൂറോയും ആയിരുന്നു പിഴത്തുക നിശ്ചയിച്ചിരുന്നത്. 2002 സെപ്റ്റംബർ 9 മുതൽ നവംബർ 9 വരെ 60 ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കാൻ മതിയായിരുന്നു. പിന്നീട് 7 വർഷത്തിന് ശേഷം 2009 ഇത്തരമൊരു സാനിറ്റോറിയം സർക്കാർ പ്രഖ്യാപിച്ചു. സിൽവിയെ വെനിസ്കോണി പ്രധാനമന്ത്രിയും റോബർട്ടോ മറോണി ആഭ്യന്തരമന്ത്രിയും ആയിരുന്നപ്പോഴായിരുന്നു ഈ നിയമം ഇറക്കിയത്.
അതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനിൽ കൂടി വേണമായിരുന്നു. 2009 സെപ്റ്റംബർ 1 മുതൽ 30 വരെയായിരുന്നു സമയപരിധി നിശ്ചയിച്ചിരുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് 6 മാസമെങ്കിലും അപേക്ഷകൻ്റെ കൂടെ ജോലി ചെയ്തിരിക്കണമായിരുന്നു. എല്ലാത്തരം അപേക്ഷകൾക്കും പിഴയായി 500 യൂറോ നൽകിയാൽ മതിയായിരുന്നു. F24 എന്ന ഫോമിൽ വേണം പണം അടയ്ക്കുവാൻ. പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ എന്നിവിടങ്ങളിൽ നേരിട്ടോ ഓൺലൈനായിട്ടോ പണം അടയ്ക്കുവാൻ സൗകര്യം ഉണ്ടായിരുന്നു. ക്രിമിനൽ കേസുകളുള്ളവർ, മനുഷ്യക്കടത്ത്, തീവ്രവാദ പ്രവർത്തനങ്ങൾ, രാജ്യസുരക്ഷ എന്നിവ മൂലം പുറത്താക്കൽ നടപടികൾ നേരിടുന്ന യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള പൗരന്മാരൊഴിച്ച് 18 വയസ്സിന് മുകളിലുള്ള എല്ലാ രാജ്യത്തെ പൗരന്മാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതായിരുന്നു. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞ് ആവശ്യമായ അന്വേഷണം നടത്തി കുറച്ചു നാളുകൾക്ക് ശേഷം അവരവരുടെ കുമ്മൂണയുടെ പരിധിയിൽ വരുന്ന പ്രൊഫത്തോറയിലുള്ള സ്പൊത്തേല്ലോ അമീക്കോ പെർ ഇമിഗ്രേസിയോണെ എന്ന സ്ഥലത്ത് കോൺട്രാക്റ്റ് ഒപ്പുവെക്കുന്നതിന് തൊഴിൽദാതാവിനെയും തൊഴിലാളിയെയും വിളിപ്പിക്കുന്നു. അവിടെ ഒപ്പുവെച്ച് കഴിഞ്ഞ് കോൺട്രാക്റ്റിൻ്റെ കോപ്പിയും ടാക്സ് കോഡും മറ്റ് അനുബന്ധ രേഖകളും തിരിച്ചു നൽകും. അത് തിരഞ്ഞെടുക്കപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്ന കവർ വാങ്ങി അതിൽ വെച്ച് കുസ്തൂറയിലേക്ക് അയക്കുകയും തുടർന്ന് ഒറിജിനൽ രേഖകൾ സമർപ്പിക്കുന്നതിനും വിരലടയാളം എടുക്കുന്നതിനും പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും തീയതിയും സമയവും സ്ഥലവും അടങ്ങിയ ലെറ്റർ ലഭിക്കും. അതിൽ കാണിച്ചിരിക്കുന്ന തീയതിയിൽ കമ്മീഷണർ ഓഫീസിൽ ചെന്ന് വിരലടയാളം പതിച്ച് രേഖകൾ കൃത്യത വരുത്തിയും കഴിഞ്ഞാൽ 1 മുതൽ 2 വർഷം വരെ കാലാവധിയുള്ള റെസിഡൻസ് പെർമിറ്റ് ലഭിച്ചിരുന്നു. അടുത്ത 3 വർഷത്തിനു ശേഷം 2012 വീണ്ടും മാരിയോ മോന്തി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സാനിറ്റോറിയം ഇറങ്ങി. ആ സമയത്ത് അക്വാലിയ എന്ന സ്ഥലത്ത് ശക്തമായ ഭൂമികുലുക്കം ഉണ്ടായി. 100 കണക്കിന് ആളുകൾ മരിക്കുകയും ഒട്ടനവധി കെട്ടിടങ്ങൾ തകർന്നടിയുകയും ഗതാഗത പാലങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിവ നശിക്കുകയും വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഈ അവസരത്തിലാണ് സാനിറ്റോറിയം ഇറക്കിയത്. 2012 സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ 1 മാസമായിരുന്നു അപേക്ഷ കാലാവധി. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പിഴത്തുക വളരെയധികം വർദ്ധിപ്പിച്ച് 1000 യൂറോയായി നിശ്ചയിച്ചിരുന്നു. 2009 ഇറക്കിയ സാനിറ്റോറിയത്തിൻ്റെ നടപടികൾ തന്നെ ആയിരുന്നു ഇതിനും ഉണ്ടായിരുന്നത്. പിന്നീട് 8 വർഷത്തിന് ശേഷം ഈ വർഷം 2020 അത്തരത്തിലുള്ള സാനിറ്റോറിയം സർക്കാർ ആലോചിക്കുന്നത്. കാർഷിക മേഖല, ക്ഷീരമേഖല, പുഷ്പകൃഷി, മത്സ്യമേഖല, അലങ്കാര മത്സ്യകൃഷി തുടങ്ങി വികലാംഗർ, വൃദ്ധജന പരിപാലനം, വീട്ടുജോലി തുടങ്ങിയ മേഖല തൊഴിലാളികൾക്കാണ് ഈ നിയമം ബാധകമാവുക. 8 മാർച്ചിന് മുൻപ് ഇറ്റലിയിൽ എത്തിയവർക്കും കൂടാതെ 31/10/2019 മുമ്പ് റെസിഡൻസ് പെർമിറ്റിൻ്റെ കാലാവധി കഴിഞ്ഞവർക്കും അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും. 400 യൂറോയാണ് പിഴത്തുക നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ 6 മാസത്തെ പെർമിസോ സുജോർണ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുക. ഓൺലൈൻ ആയിട്ട് തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. തൊഴിൽദാതാവിൻ്റെ കാർത്ത ഐഡൻറ്റിറ്റ, കൊതിച്ചി ഫിസ്കാലെ, തലേ വർഷത്തെ വാർഷിക വരുമാനം കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയും തൊഴിലാളിയുടെ കാലാവധി കഴിയാത്ത പാസ്പോർട്ടും മറ്റു നിയമാനുസൃത യാത്രാരേഖയും ആണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്.